ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചിക്കൻ ടിക്കയാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതിൻ്റെത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനാദ്യം 3 ടീസ്പൂൺ തൈര് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കായിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായ മുളക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കായി 1 ടീസ്പൂൺ ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/2 ചെറുനാരങ്ങയുടെ നീര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുളിരുചിയൊക്കെ ഉണ്ടാകും, നല്ല സ്വാദാണ്. അപ്പോൾ ഇതൊക്കെ ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി മിക്സ് ചെയ്ത മസാലയിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുക വേണ്ടത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്, 400 ഗ്രാമോളം വരും. അപ്പോൾ ഇനി പീസ് നമുക്ക് മസാലയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്യാപ്സിക്കോയും ഒരു ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്ത ക്യാപ്സിക്കോയും ഉള്ളിയും നമുക്ക് ഇതിൽ മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇത് മുഴുവൻ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം. അതിനുശേഷമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചെറിയ കമ്പിയിലേക്ക് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ പപ്പടം കുത്താനുള്ള ഒരു കമ്പിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1 ചിക്കൻ്റെ പീസും 1 ഉള്ളി 1 ക്യാപ്സിക്കോ വീണ്ടും ചിക്കൻ്റെ പീസ് എന്ന രീതിയിൽ കോർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് മുഴുവൻ കോർത്തതിന് ശേഷം നമുക്കൊരു ഫ്രൈ പാൻ എടുത്ത് ചൂടാക്കിയിട്ട് അതിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിതിന് ആവശ്യമായ ഓയിൽ എടുക്കുന്നുണ്ട്. ഇനി ഓയിൽ തിളച്ചതിന് ശേഷം ഇത് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലാതെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി വേവ് നോക്കിയിട്ട് അധികം കരിയാത്ത വിധത്തിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം ഇതിനെ. അപ്പോൾ ഏകദേശം വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി നോക്കിയിട്ട് വേവ് നോക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചിക്കൻ ടിക്ക തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.